ശരി അമൽ, നമുക്കിനി പുനരധിവാസത്തിന്റെ കാര്യത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭാ യോഗം വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് ചേരുകയാണ്. ദൗത്യം എത്ര നാൾ തുടരണം എന്നതിൽ തീരുമാനമുണ്ടായേക്കും. ദുരന്ത ബാധിതർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയാകും. മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടും മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരികയാണ്. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, സുദീർഘമായൊരു പ്രക്രിയയാണ് സർക്കാരിന് മുന്നിലുള്ളത്. നിരവധി സംഘടനകൾ, വ്യക്തികളൊക്കെ സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിച്ച് ഏത് രീതിയിൽ ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ലബീഷ്, ഇന്ന് പ്രധാനമായും ഈ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മന്ത്രിസഭാ യോഗം ആരംഭിക്കുക. ഈ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മുണ്ടക്കൈ അപകടത്തിന് ശേഷമുള്ള പുനരധിവാസം തന്നെയാണ്. പുനരധിവാസത്തിനായി ഈ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായി ഒരു ടൗൺഷിപ്പ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യം ഇന്ന് യോഗത്തിൽ ചർച്ചയായേക്കും. ഈ സ്ഥലത്തിനോടൊപ്പം തന്നെ ഇതിന് എത്ര കാലമാണ് ഇതിന് വേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളും ഇന്ന് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായേക്കും. അതായത് എത്ര കാലം കൊണ്ട് ഈ ടൗൺഷിപ്പ് നിർമ്മിച്ച് നൽകുന്ന കാര്യം, അതോടൊപ്പം തന്നെ നേരത്തെ അപകടത്തിൽ തകർന്നുപോയ സ്കൂളിന് പകരം അതേ സ്കൂള് ഈ പുതിയ ടൗൺഷിപ്പിൽ നിർമ്മിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടേക്ക് താമസത്തിലേക്ക് വരേണ്ട ആളുകൾക്ക് ദുരന്തത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങൾക്കും സർക്കാർ പരിഹാരം കണ്ടെത്തുമെന്നും അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും. അതായത് സ്മാർട്ട് ഫോണുകൾ നൽകുക, പുതിയ സിം കാർഡ് നൽകുക, അതോടൊപ്പം പുസ്തകങ്ങൾ നൽകുക, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം പുനരധിവാസത്തിനായി സന്നദ്ധത അറിയിച്ച് എത്തുന്ന നിരവധി പേരുണ്ട്. അവരുടെ സഹായങ്ങൾക്കൊപ്പം നിന്ന് സർക്കാരിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കും. എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചാണ് ഇനി പുതിയ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക. ഇതേ സമയം തന്നെ മറ്റു കാര്യങ്ങൾ കൂടി, അതായത് തെരച്ചിലിൽ ഈ കാണാതായ ആളുകളെ ഇനിയും കണ്ടെത്താനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തെരച്ചിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഏതായാലും ഈ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പല വിവിധ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് അതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. അതോടൊപ്പം പുനരധിവാസം ശക്തമായി നടത്താൻ വളരെ വേഗത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ഇന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും. ലബീഷ്. ശരി വിഷ്ണു, വയനാട് പുനരധിവാസം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാന അജണ്ടയാണ്.